കെ ഡി ജി പിയുടെ വാർത്താ സമ്മേളനമാണ് അച്ഛൻ നടത്തിയത് അപ്പം കുറ്റം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ എ ഡി ജി പി പറഞ്ഞത് എന്താണ് ഇപ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ളത് ആ വാർത്തയോട് ഇത് ഞാൻ ആ വാർത്താ സമ്മേളനം കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇവനെ ഒഴിവാക്കാനായിട്ടാണ് ഇവനെ ഒഴിവാക്കാനായിട്ട് ആദ്യം സോഫ്റ്റ് ടാക്ടിക്സ് ഉപയോഗിച്ചു അതിനുശേഷം നിരന്തരമായിട്ട് ഇവൻ അങ്ങോട്ട് പ്രണയ തുടരണം ബന്ധം തുടരണമെന്നുള്ള പറഞ്ഞു അതിനുശേഷം അതിൻ്റെ കൾമിനേഷനിലെത്തി ലെവലിലെത്തിയതിന് ശേഷമാണ് ഈ കഷായത്തിൽ ഈ കാപ്പിക് എന്ന് പറയുന്ന കീടനാശിനി ഒഴിച്ചു കൊടുത്തു കൊലപ്പെടുത്തിയെന്നാണ് പക്ഷേ ഈ എൻഗേജ്മെൻറ്റിന് ശേഷം എൻഗേജ്മെൻ്റ് ഏതാണ്ട് ഫെബ്രുവരി വരെയാണ് നടത്തിയത് ഫെബ്രുവരിക്ക് ശേഷം ഇവള് ഇവനുമായിട്ട് പലയിടത്തും സന്തോഷത്തോടുകൂടി പോയതിൻ്റെയും മറ്റുമൊക്കെ വിഷുവൽ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അത് പോയിട്ട് അതിനുശേഷമാണ് ഈ താലി കൊണ്ടുവന്ന് അവനെ താലി ചാർത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതും ഈ എൻഗേജ്മെന്റിന് ശേഷമാണ് അപ്പൊ അതിനുശേഷം ഇവൻ ഇവള് ഇവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു നിരന്തരമായി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അന്വേഷണം ആവശ്യമായിട്ട് തോന്നുന്നത് അത് മാത്രമല്ല ഈ കുടുംബത്തിനെതിരെ നിന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അമ്മയ്ക്ക് പങ്കുണ്ട് അവർ കൂടി അറിഞ്ഞാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഗ്രീഷ്മ നൽകിയ മൊഴിയിൽ അതൊന്നുമില്ല പോലീസ് ഇപ്പോൾ തൽക്കാലം അതിൽ നിന്ന് വിശ്വാസത്തിൽ എടുക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിപ്പോ നമ്മൾ പറയുന്നതിനേക്കാൾ തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതാണ് അപ്പോൾ അത് ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അവരത് കണ്ടെത്തും എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് പാറശാല പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഇപ്പൊ വിശദീകരിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ ഏറ്റവും രൂക്ഷമായ ഒരു ആരോപണം പാറശാല പോലീസിന് നേരെയായിരുന്നു എന്താണ് എ ഡി ജി പിയുടെ വിശദീകരണത്തിന് ശേഷം താങ്കൾക്ക് അതിൽ പറയാനുള്ളത് അത് 20-ാം തീയതി അത് എം എൽ സി ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുത്തതാണ് 20-ാം തീയതി 20-ാം തീയതി എം എൽ സി ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുത്തപ്പോൾ 20-ാം തീയതി മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തു അതിനുശേഷം ഞങ്ങളുമായിട്ടും അവർ സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എസ് ഐയും സി ഐയും ഉണ്ടായിരുന്നു പിന്നെ 21-ാം തീയതി അവർ ഷാരോണിൻ്റെ മൊഴിയെടുത്തു അപ്പോൾ ഇതിനകത്ത് ഇവർ ആ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവളെ ഒരു ചെറിയ രീതിയെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ കീടനാശിനി ഈ കാപ്പിക്ക് എന്ന് പറഞ്ഞ കീടനാശിനി കൊടുത്തു എന്നുള്ളത് ആ കൊടുത്ത എന്താണെന്ന് ഞങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അവളൊന്നും പറഞ്ഞില്ല പോലീസ് ഇടപെടലിലൂടെ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഷാരോണിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു ഇപ്പോഴും അങ്ങനെ തോന്നുന്നു.